ഗുഡ് ഈവനിങ് മൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ബി അഖിൽ വ്ളോഗ്സ്. നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് നമ്മുടെ ട്രെയിലറിൻ്റെ ഹബ്ബ്, വീലിൻ്റെ ഹബ്ബ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ളത് കാണിക്കാനാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരിക. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിലറിൻ്റെ ടയർ ഊരിപ്പോയിട്ടുള്ള അവസ്ഥ. അതായത് വീൽ ബിയറിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വീൽ ബിയറിങ് കംപ്ലൈൻ്റായി അതിൻ്റെ ടയർ ഊരിപ്പോയിട്ടുള്ളൊരവസ്ഥയിൽ നിന്ന് ആ ട്രെയിലറിനെ നമ്മൾ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നാണ് ഈ ട്രെയിലർ. ഇനി ഇതിനെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രോപ്പറായിട്ടൊരു ചാക്കി വെച്ച് അതിലൊരു സേഫ്റ്റി സ്റ്റാൻഡിൽ ഉറപ്പിക്കുകയാണ് വേണ്ടി ട്രെയിലറിനെ. ഫസ്റ്റ് നമ്മളെ ഫ്രണ്ട്സ് അഹമ്മദ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്. ഇനി നമ്മൾ അതിൻ്റെ നെട്ട്, ആ ബിയറിങ്ങിനും ഡ്രമ്മിനും ഉറപ്പിച്ചിരിക്കുന്ന നെട്ട് അതിലുള്ള ലോക്ക് തട്ടി ഊരിക്കൊണ്ടിരിക്കുകയാണ്. അത് തട്ടി ഊരിയതിന് ശേഷം നമ്മൾ ആ നെട്ട് പ്രോപ്പറായിട്ടുള്ളൊരു ബോക്സ് വേണം, പക്ഷെ നമ്മളടുത്ത് അവൈലബിൾ അല്ല. നമ്മൾ ചിസൽ ഉപയോഗിച്ചിട്ട് ആ നെട്ട് തട്ടിയെടുക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ആ നെട്ട് ലൂസാക്കി കഴിഞ്ഞു. ഇനി അത് ഊരിയെടുത്ത് അത് ക്ലീൻ ചെയ്യണം. നെട്ടിനൊരു കുഴപ്പം വന്നിട്ടില്ല, ത്രെഡിനൊരു കുഴപ്പം വന്നിട്ടില്ല, കാലി നമ്മളെ ബിയറിങ് കേടായിപ്പോയി എന്നുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. അപ്പോൾ ബിയറിങ്ങിൻ്റെ ഇരിക്കുന്ന കോണ്, ആ ആക്സിലിരിക്കുന്ന കോണിന് നമ്മൾ തട്ടി ഊരി കളയണം. പുതിയ ബിയറിങ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആ പഴയ കോണെല്ലാം ഊരിക്കളഞ്ഞ് അവിടെ നല്ല ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ ആ പ്രോസസ്സിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹബ്ബ് ബിയറിങ് പുള്ളറ് ഒന്നുമില്ല, അപ്പോൾ നമ്മൾ ഒരു ചിസൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു സൈറ്റ് വർക്കാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആ ബിയറിങ് അതിൻ്റെ വലിയ ബിയറിങ് നമുക്ക് പോന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കോണ്, ആ ബിയറിങ്ങിൻ്റെ കുറച്ചൊരു പാർട്ടും കൂടി ഉണ്ട്, അതെടുത്തിട്ട് അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ ഗ്രീസ് എല്ലാം ഡ്രമ്മിൻ്റെ പുറത്ത് പോകാതിരിക്കാനുള്ള രണ്ട് പ്ലേറ്റുകൾ, റബ്ബർ ഫൈബർ പ്ലേറ്റുകൾ ഉണ്ടാവും, അതിനൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അതൊക്കെ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല, അത് ക്ലീൻ ചെയ്ത് അത് തന്നെ ഇടാം. പിന്നെ അതിൻ്റെ ബാക്കിലൊരു വാഷറും കൂടി കാണാം, മെറ്റൽ വാഷർ. അത് നമുക്ക് പൊടിയും ചളിയൊന്നും ഡ്രമ്മിൻ്റെ ഉള്ളിലേക്ക് വരാതെ ഗ്രീസൊക്കെ മിക്സാക്കാൻ വേണ്ടിയിട്ടാണത്. അത് ഇളകിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ബിയറിങ് എടുത്തതിന് ശേഷം ഫൈബർ വാഷർ ക്ലീൻ ചെയ്ത് അതിൻ്റെ ബാക്കിൽ കാണുന്ന മെറ്റൽ വാഷർ നമ്മൾ അതിൽ ടാക്ക് അടിച്ച് വെക്കേണ്ടതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് സാധാരണ നമ്മൾ ഈ ഡ്രൈവർ ഓക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും നല്ല രീതിക്ക് അത് കിട്ടിയത്. സാധാരണ ഡ്രമ്മെല്ലാം റോഡിൽ വരഞ്ഞ് ആക്സിലിൻ്റെ ത്രെഡെല്ലാം പോയി കംപ്ലീറ്റ് കച്ചറായിട്ടാണ് കിട്ടുന്നത്. പിന്നെ അത് നമ്മൾ ലേത്ത് കൊണ്ടുപോയി ത്രെഡ് ഇടണം. ഇനി നമ്മൾ അതിൻ്റെ ഊരി മാറ്റിയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഇൻസ്പെക്ഷൻ ചെയ്യണം. ത്രെഡിന് എന്തെങ്കിലും കപ്പലി പോയി ഉപയോഗിക്കുന്ന കപ്പിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ക്ലീൻ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ ആ കപ്പിൻ്റെ ത്രെഡിന് ഡാമേജ് പറ്റിയിട്ടുണ്ട്. നമ്മൾ ആ കപ്പ് റീപ്ലേസ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു വിധത്തിലുള്ള ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ നല്ല ഒന്നും കൂടി വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം. നമ്മൾ അഹമ്മദ് പ്രോസസ്സിങ്ങിലാണ്. ഓക്കെ, നമുക്കതിന് വേണ്ടി ക്യാം ഷാഫ്റ്റ്, അതായത് അതിൻ്റെ ബ്രേക്കിൻ്റെ ക്യാം, ആ പൊസിഷൻ ലൈനർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ പൊസിഷനിൽ കൊണ്ടുവരണം. ഓക്കെ ഫ്രണ്ട്സ്, ഇത് കണ്ടില്ലേ, ഇതാണ് ഡ്രം വീല് ഓടി ഈ അവസ്ഥയിലാണ് ഊരിപ്പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി അതിൻ്റെ കോണ്, ബിയറിങ്ങിൻ്റെ കോണ് അടിച്ചെടുക്കണം. ആ കോണെല്ലാം ഡാമേജ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ടയറിൽ നിന്ന് ആ ഡ്രമ്മിനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയും വേണം. ഓക്കെ,
ഓക്കെ, നമ്മൾ അഹമ്മദ് ആൻഡ് മിസ്റ്റർ ബിസ്മില്ല അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. കോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ കോൺ അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ടയർ റിമ്മ് അവർ റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റോറിലത്തെ പാർട്സ് മാനേജർ ഒന്ന് പാർട്സ് ഇൻസ്പെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് പാർട്സാണ് വേണ്ടത് അത് ഇപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഹാമർ ഉപയോഗിച്ചുകൊണ്ട് അതിന് അടിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. ശരിക്ക് ടയറിൽ നിന്ന് റിം എടുത്തിട്ട് എടുക്കുകയാണ് ഏറ്റവും നല്ല വേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അവസാനം അതിൻ്റെ ലൈനറെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കിൽ നമ്മളതൊരു ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു മാങ്കോ, ഒരു മാങ്കോയുടെ ഷേപ്പായിരിക്കും ക്യാം ഉണ്ടാവുക. അപ്പോൾ അതിന് രണ്ട് റോളർ ഉണ്ടാവും. അതിനെ പ്രോപ്പർ റോളറിൽ കൊണ്ടുവെത്തി ഇരുത്തിന് ശേഷം മാത്രമേ നമുക്ക് സ്പ്രിംഗ് ഇടാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി നമ്മളതിൻ്റെ ഓക്കെ ഇത് കണ്ടില്ലേ, ഈ ക്യാമിനെ നമ്മൾ പഴയ പൊസിഷനിൽ കൊണ്ടുവരണം. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഈ ക്യാം ഭയങ്കര ജാമാണ്, കാരണം ഗ്രീസിങ്ങിൻ്റെ കുറവ് കൊണ്ട് ഈ ക്യാമിന് ഭയങ്കര ജാമാണ്. നമ്മളത് അടിച്ച് ലൂസാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളത് ക്യാമിനെ തിരിച്ച് അത് ബ്രേക്ക് ബൂസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ പഴയ പൊസിഷനിൽ വെച്ച് അതിനെ അതിൽ ലോക്ക് ചെയ്ത് നിർത്തുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലൈനറെല്ലാം പഴയ പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്പ്രിംഗ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് അത് ലോക്ക് ചെയ്ത്. ഓക്കെ, നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അതിൽ ബെയറിംഗ് അടിച്ചിരുത്തണമുണ്ട്. ഇപ്പോൾ നമ്മൾ ഡ്രമ്മിൽ നമ്മൾ കോണ് ബെയറിങ്ങിൻ്റെ കോണ് അടിച്ചിരുത്തുകയാണ്. അതൊരു ചിസൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്ക് പറയുകയാണെങ്കിൽ ഹാമറിങ് പാടില്ല എന്നാണ് പറയുന്നത്. കോണിൽ ശരിക്കും പ്രസ് ചെയ്തെടുക്കണമെന്നാണ്, പ്രസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ്. ഏത് സാഹചര്യമാണോ ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് വണ്ടി കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അതിൻ്റെ ബിഗ് സൈഡ് വലിയ ബെയറിങ്ങിൻ്റെ കോണ് ഇൻസ്റ്റാൾ ചെയ്യണം മിസ്റ്റർ അഹമ്മദ്. ഒരേ സമയം രണ്ട് ഹാമർ ഉപയോഗിച്ചിട്ട് രണ്ടുപേരും ഒരേ രണ്ട് സൈഡിൽ അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പ്രോപ്പർ സൈഡിൽ പോകുന്നതാണ്. ആദ്യം ഒന്ന് അടിച്ച് അത് ചെറിയ പ്രോപ്പർ ലെവലിലാക്കണം. ഓക്കെ, ഇനി രണ്ടാൾ ഒരേ ടൈമിൽ ഹാമറിങ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ സീറ്റിംഗിൽ എത്തുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീൽ ബിയറിങ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നമ്മൾ ഗ്രീസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. കംപ്ലീറ്റ് ഗ്രീസിൽ കവർ ചെയ്തുകൊണ്ടിരിക്കണം ആ ബിയറിങ്. ഓക്കെ, നമ്മൾ ആ പ്രോസസ്സിങ് കഴിഞ്ഞു. ഇനി നമ്മളത് ഡ്രം ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഒരു ബെൽറ്റ് ഉപയോഗിച്ച് രണ്ട് സൈഡിൽ തൂക്കിയിട്ട് ബാക്കിലൊരു സപ്പോർട്ടും കൊടുത്ത് ഒരാൾ തൂക്കിയിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഭയങ്കര ഈസിയാണ്. ഓക്കെ, നമ്മളതിൻ്റെ ലാസ്റ്റ് ബെയറിങ്ങും ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമ്മളതിൻ്റെ നെട്ട് കാലി ത്രെഡ് ചെയ്യാണ് വേണ്ടതുള്ളൂ. ഓക്കെ, നമ്മൾ നെട്ട് കൂടി അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചിസലും ഹാമേഴ്സും ആണ് ഉപയോഗിക്കുന്നത്. പ്രോപ്പറായിട്ടൊരു ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലിവറും ബോക്സും ഇട്ട് കറക്റ്റ് ടോർക്കിൽ നമുക്ക് ടോർക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളതിൻ്റെ കപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആ കപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കപ്പിൽ കുറച്ച് ഗ്രീസ് കൂടുതൽ വെക്കണം. പുറത്ത ബിയറിങ്ങിന് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കപ്പിൽ ഗ്രീസ് വെക്കുന്നത്. ഓക്കെ,
വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഫൈനലായിട്ടുള്ളൊരു ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. Like this channel, subscribe and share it. Thank you very much. Thank you very much. ചിലപ്പോഴെങ്കിലും നമ്മൾ എല്ലാവരെയും കളിയാക്കാൻ വേണ്ടിയെങ്കിലും പറയും, നീ അതങ്ങ് ഉഗാണ്ടയിൽ പോയി പറഞ്ഞാൽ മതി. അതുപോലെ പുള്ളി ഉഗാണ്ടയിൽ നിന്ന് വന്നേക്കുന്ന ആളാണ്, പേര് ജോൺ, നല്ലൊരു ഫ്രണ്ടാണ്. വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വിടുക. ഓക്കെ, താങ്ക് യു മൈ ഫ്രണ്ട്സ്, ബൈ ബൈ, സീ യു.